ബിയേർഡ് ഉണ്ടാവും, മൊസ്റ്റാഷ് ഉണ്ടാവും, ഗ്ലാസ് വെച്ചിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഏത് സിനാരിയോയിലാണ് എങ്ങനെയാണോ നമ്മുടെ ഫേസ് ഫോട്ടോയിൽ വരുന്നത് ആ രീതിയിൽ തന്നെ പ്രിലിമിനറി എക്സാമിനും മെയിൻ എക്സാമിനും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ ഫേസ്. അങ്ങനെ നമ്മുടെ സിവിൽ സർവീസ് അസസ്മെൻറ്റ്സ് എല്ലാം വെയിറ്റ് ചെയ്ത ആ ഡേ വന്നിട്ടുണ്ട്, ഫെബ്രുവരി 14. നോർമലി എല്ലാവർക്കും വാലന്റൈൻസ് ഡേ ആണ്. പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിലെ അംബീഷൻസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആണ്. അതായത് സിവിൽ സർവീസ് എക്സാമിന് രജിസ്റ്റർ ചെയ്യുന്ന ദിവസം പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഫെബ്രുവരി 14 തൊട്ട് മാർച്ച് 5 വരെയാണ് സിവിൽ സർവീസ് എക്സാമിന് രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടൽ ഓപ്പൺ ആയിരിക്കുന്നത്. മാർച്ച് 5 വൈകുന്നേരം 6 മണി വരെയാണ് ആ ഒരു പോർട്ടൽ ഓപ്പൺ ആയിരിക്കുക. അപ്പോൾ ആരും ലാസ്റ്റ് ഡേക്ക്, അതായത് മാർച്ച് 5 വെയിറ്റ് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. കാരണം ലാസ്റ്റ് സമയത്ത് അത് എല്ലാം കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്തിട്ട് അത് ഹാങ് ആയി, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാവരും നേരത്തോടെ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും മല്ലു സിവിൽ സർവീസ് അസസ്മെൻ്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടൊന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോർമലി നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാ വർഷവും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും വരാം. അതായത് എന്നാണ് ഡേറ്റ്, ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എലിജിബിലിറ്റി എന്താണ്, എത്ര അറ്റംപ്റ്റ് ഉണ്ട്, എത്ര ഏജ് വരെ അപ്ലൈ ചെയ്യാം, സിവിൽ സർവീസ് എഴുതാൻ പറ്റും, ഏതൊക്കെ പേപ്പേഴ്സ് എഴുതാൻ പറ്റും, സിവിൽ സർവീസിൻ്റെ സിലബസ് എന്താണ്, ലാംഗ്വേജസ് ഏതാണ്, അങ്ങനെയുള്ള ഡിസേബിൾ ആയിട്ടുള്ള കാറ്റഗറിക്ക് വേണ്ടിയുള്ള ക്രൈറ്റീരിയാസ്, പിന്നെ അവർക്ക് ഏതൊക്കെ എക്സാംസ് എഴുതാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻലി കോമൺ ആയിട്ട് നോട്ടിഫിക്കേഷൻസിൽ വരാം. പക്ഷേ ഈ ഒരു വർഷത്തിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്, അതാണ് നമ്മുടെ ഹൈലൈറ്റ്, ഈ വീഡിയോയുടെ ഹൈലൈറ്റ്. സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേഞ്ച് നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ വലിയ ഇഷ്യൂ ആയി മാറും, നമുക്ക് സിവിൽ സർവീസ് എക്സാം തന്നെ എഴുതാൻ പറ്റത്തില്ല. ആ ഒരു ചേഞ്ച് എന്താണെന്നല്ല, സംഭവം സിമ്പിളാണ്, നമ്മുടെ ഫോട്ടോ. നമ്മൾ സിവിൽ സർവീസ് എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയാണ് ഈ പ്രാവശ്യം നമ്മുടെ മെയിൻ ചേഞ്ച് ആയിട്ട് വന്നിട്ടുള്ളത്. നോർമലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇപ്രാവശ്യം ആ ഒരു ഫോട്ടോയിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ചേഞ്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര്, അതായത് അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കൻറ്റിൻ്റെ പേര് ആ ഒരു ഫോട്ടോയിൽ ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്നാണോ ഫോട്ടോ എടുത്തിരിക്കുന്നത് ആ ഫോട്ടോ എടുത്തിരിക്കുന്ന ഡേറ്റ് അവിടെ കൊടുത്തിരിക്കണം. ഇതെന്തിനാന്നല്ലേ, ഇപ്പോഴത്തെ പുതിയ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് നമ്മൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 ദിവസം മുമ്പ്, അതായത് 10 ദിവസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോ മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇന്നത്തെ ദിവസം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, ഇന്ന് തൊട്ടിട്ട് 10 ദിവസം മുമ്പ്, അതായത് ഇപ്പോൾ ഫെബ്രുവരി 14 നമ്മൾ പോർട്ടൽ ഓപ്പൺ ആയ ഫെബ്രുവരി 14 അപ്ലോഡ് ചെയ്യുകയാണ്, ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിന് 10 ദിവസം മുമ്പ് ഫെബ്രുവരി 4 ശേഷം എടുത്ത ഫോട്ടോസ് മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ നെയിമും നമ്മുടെ നെയിമും ആ ഒരു ഡേറ്റും അവിടെ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുത്ത ഫോട്ടോ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ 3rd, 4th, അതായത് നമ്മുടെ ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ 4 ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ 4ൽ 3 ഭാഗം നമ്മുടെ ഫേസ് വരണം എന്നുള്ള ക്രൈറ്റീരിയ പറഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ കാര്യം എന്താണെന്നല്ല, നമ്മൾ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, അതായത് നമുക്ക് നോർമലി സ്വഭാവമുണ്ട്, നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ നമ്മൾ നല്ല ലുക്കിലൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കും, ബിയേർഡ് ഉണ്ടാവും, മൊസ്റ്റാഷ് ഉണ്ടാവും, ഗ്ലാസ് വെച്ചിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഏത് സിനാരിയോയിലാണ് എങ്ങനെയാണോ നമ്മുടെ ഫേസ് ഫോട്ടോയിൽ വരുന്നത് ആ രീതിയിൽ തന്നെ പ്രിലിമിനറി എക്സാമിനും മെയിൻ എക്സാമിനും ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മുടെ ഫേസ് ഉണ്ടാവണം. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ താടി വെച്ചിട്ടുള്ള ഫോട്ടോ എടുത്തു നോക്കുക, പ്രിലിമിനറി എക്സാമിന് ഞാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ മെയിൻ എക്സാമിന്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് മുമ്പ് എനിക്ക് അവിടെ താടി ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ സ്പെക്സ് വയ്ക്കുന്നവരുണ്ട്, ഒരുപാട് പേര് സ്പെക്സ് വെച്ചാലോ വായിക്കാനൊക്കെ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്പെക്സ് വെച്ചിട്ട് തന്നെ ഫോട്ടോ എടുക്കണം. അങ്ങനെ സ്പെക്സ് വെച്ചിട്ട് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ കാണുന്ന പോലെ സ്പെക്സ് വെച്ചിട്ട് തന്നെയാണ് പ്രിലിമിനറി എക്സാമിനും മെയിൻ എക്സാമിനും ഇൻ്റർവ്യൂവിനും നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇഷ്യൂസ് ഉണ്ടാവും. അതായത് നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്, ആ ഫോട്ടോയിൽ നിങ്ങളുടെ ഫേസ് എങ്ങനെയാണോ, ആ സെയിം ഫേസിൽ തന്നെ പ്രിലിമിനറി എക്സാമിനും മെയിൻ എക്സാമിനും ഇൻ്റർവ്യൂവിനും അറ്റൻഡ് ചെയ്യണം. ഓക്കെ, നിങ്ങളെ തെറ്റിക്കരുത്. കാരണം ഈ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ, അതായത് ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെയിമോ അല്ലെങ്കിൽ നിങ്ങളുടെ എന്നാണോ ഫോട്ടോ എടുത്തത്, അതായത് 10 ഡേയ്സിന് മുമ്പുള്ള ഫോട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിവിൽ സർവീസ് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫേസ് എങ്ങനെയാണോ മുകളിൽ, താടി വെച്ചിട്ടാണെങ്കിൽ താടി വെച്ചിട്ട്, അല്ലെങ്കിൽ സ്പെക്സിന് സ്പെക്സ്, മൊസ്റ്റാഷ് ഉണ്ടെങ്കിൽ മൊസ്റ്റാഷ് വെച്ചിട്ട്, അങ്ങനെ ഏത് രീതിയിലാണോ നിങ്ങൾ ഫോട്ടോയ്ക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങളുടെ എക്സാമിനും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. സോ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ചെറിയ മിസ്റ്റേക്കിന് ചിലപ്പോൾ വലിയൊരു വില കൊടുക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം നോക്കിയതിന് ശേഷം മാത്രം ഫോട്ടോ എടുക്കുക. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, എനിക്കിപ്പോൾ കുറച്ച് താടിയൊക്കെ ഉണ്ട്, ചെറിയ താടിയുണ്ട്, ഇത് പെട്ടെന്ന് വളരുന്ന ടൈപ്പാണ്, മൊസ്റ്റാഷും ഉണ്ട്. അപ്പോൾ ഞാൻ ഷേവ് ചെയ്തിട്ട് പോയിട്ട് ഫോട്ടോ എടുക്കാമെന്നുള്ള പ്ലാനാണ്. കാരണം ഇൻ കേസ് ചിലപ്പോൾ നമ്മളിപ്പോൾ നല്ല ബിയർഡൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ സ്റ്റൈലിഷ് ആയിട്ട് ഫോട്ടോ എടുത്തിട്ട് ആ സമയത്ത് അറിയാണ്ട് എന്തെങ്കിലും അലർജിയോ ഇൻഫെക്ഷൻസോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ നമ്മൾ വന്നിട്ട് നമ്മൾ താടി വടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് കയറുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും.
എത്രത്തോളം നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന അറിയത്തില്ല. കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ചേഞ്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ നമ്മുടെ എക്സാമിന് അപ്പിയർ ചെയ്യാൻ തന്നെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ ഇനി നമ്മുടെ നോട്ടിഫിക്കേഷനിൽ അവർ സ്പെഷ്യലായിട്ട് എടുത്ത് വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. 9th പോയിൻറ്റോ സംതിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. താടി ഉണ്ടെങ്കിൽ ആ താടി വെച്ചിട്ട് തന്നെ എക്സാമിന് അപ്പിയർ ചെയ്യേണ്ടി വരും. ഫോട്ടോ എങ്ങനെയാണോ വരുന്നത് ആ ഫോട്ടോയ്ക്ക് അനുസരിച്ച് തന്നെ എക്സാമിന് അപ്പിയർ ചെയ്യണത്. അപ്പോൾ എൻ്റെ പേഴ്സണൽ അപ്പിയൻ, ഞാൻ ചെയ്യാൻ പോകുന്നത് താടി കളയാനുള്ള പ്ലാനാണ്. പിന്നെ സ്പെക്സ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ സ്പെക്സ് വയ്ക്കുന്നില്ല. സാധാരണ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നെയിം വേണം, ദെൻ എന്നാണ് ഫോട്ടോ എടുക്കുന്നത്, ആ ഫോട്ടോ എടുത്ത ഡേറ്റ് വേണം. 10 ദിവസത്തിനുള്ളിൽ, അതായത് ഇന്നാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇതിന് മുമ്പ് 10 ദിവസത്തിന് മുമ്പ് എടുത്ത ഫോട്ടോ, 10 ദിവസത്തിനുള്ളിലെടുത്ത ഫോട്ടോ, മുമ്പല്ല, 10 ദിവസത്തിനുള്ളിലെടുത്ത ഫോട്ടോ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫോട്ടോയാണ്, ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സീനാരിയിലാണ് മെയിൻ ചേഞ്ചസ് വന്നിട്ട്. പിന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അതിൽ ഫസ്റ്റത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വൺ ടൈം രജിസ്ട്രേഷൻ ഉണ്ട്. ആ രജിസ്ട്രേഷനിലോ നമ്മുടെ ഫോമിലെ ആപ്ലിക്കേഷൻസിലോ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മിസ്റ്റേക്ക് നമ്മൾ വരുത്താണെങ്കിൽ മാർച്ച് 12 വരെ അത് കറക്റ്റ് ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ടെന്ന് അവർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ട്, ആരും മിസ്റ്റേക്സുകൾ വരുത്താണ്ടിരിക്കാൻ നോക്കുക. അത് നല്ല പ്രാക്ടീസ് അല്ല. മാക്സിമം കറക്റ്റായിട്ട് പതുക്കെ ടെൻഷൻ ഒന്നും അടിക്കാണ്ട് നോർമലി ടെൻഷൻ ഒന്ന് റിലാക്സ് ആയിരുന്നിട്ട് ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ നോക്കുക. രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ നോക്കുക. രണ്ടാമത് അത് കറക്ഷൻ ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനിൽ എത്തിക്കാണ്ടിരിക്കാൻ നോക്കുക. അതാണ് ഒന്നാമത്തെ ഒരു സിനാരിയോ വന്നത്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ID, അതായത് നമുക്ക് ഒരു ID പ്രൂഫ് അപ്ലോഡ് ചെയ്യണമല്ലോ. അപ്പോൾ ആ ഒരു ID പ്രൂഫ് തന്നെ നമ്മുടെ എക്സാം ഹാളിൽ, എക്സാം സെൻറ്ററിൽ പോകുമ്പോൾ നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ID പ്രൂഫ് തന്നെ കൊണ്ടുപോകാൻ നോക്കുക. അതാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അടുത്ത് വന്നിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ പ്രിലിമിനറി എക്സാമാണ്, ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. അപ്പോൾ അതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്നുള്ള പോയിന്റ് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ, മൊബൈൽ ഫോൺസ് നമ്മുടെ എക്സാം ഹാളിലേക്ക് പെർമിറ്റഡ് അല്ല. പിന്നെ മൊബൈൽ ഫോൺസ് പോലെ തന്നെയാണ് നമ്മുടെ വാച്ച്, സ്മാർട്ട് വാച്ചസ് കാര്യങ്ങൾ, അതുപോലെ അങ്ങനെ വരുന്ന സ്മാർട്ടായിട്ടുള്ള വരുന്ന ഗാഡ്ജറ്റ്സുകളൊന്നും അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഫോൺ പോക്കറ്റിലിടാം, അല്ലെങ്കിൽ നമ്മുടെ വാച്ചസ്, സ്മാർട്ട് വാച്ചസ് ഓഫ് ചെയ്തിട്ട് കയ്യിൽ കെട്ടാം. അങ്ങനെയുള്ള സിലി എക്സ്ക്യൂസസ് ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ട്. പിന്നെ ഇൻ കേസ് നിങ്ങൾ ഫോൺ പോക്കറ്റിൽ, നമ്മളെല്ലാവർക്കും ഫോൺ കൈ പിടിച്ച് പോകുന്നവരാണ് എല്ലാവരും, ഫോൺ നമ്മുടെ പോക്കറ്റിൽ ഇട്ടുകൊണ്ടിട്ട് അവിടെ കയറ്റാൻ പറ്റാണ്ടാകുമ്പോൾ അത് പുറത്ത് ബാഗിലൊക്കെ സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റി അവർ പറയുന്നില്ല. ആരെങ്കിലും ഫോൺ എടുത്തുകൊണ്ടേ അത് അവിടെ മിസ്റ്റേക്ക് അല്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം ഫോണിനും സ്മാർട്ട് വാച്ചസും ഗാഡ്ജറ്റ്സുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക. അതാണ് മെയിനായിട്ട് പറഞ്ഞ ഒരു പോയിന്റ്. ഇത് എല്ലാ വർഷവും നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങളാണ്. എന്നാലും ആരെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നവരുണ്ടാവും. അതുകൊണ്ടാണ് അവർ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഇത് നമ്മുടെ അടുത്ത് വീണ്ടും വീണ്ടും പറയുന്നത്. പിന്നെ നമ്മൾ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു മിസ്റ്റേക്സ് വീണ്ടും ചെയ്യരുത് എന്നുള്ള രീതിയിൽ. പിന്നെ പറഞ്ഞുള്ള മറ്റൊരു കാര്യം, 30 മിനിറ്റ് മുമ്പ് എക്സാം ഹോളിലെത്തുക. ലാസ്റ്റ് ടൈം റഷായിട്ട് വരാണ്ടിരിക്കാൻ നോക്കുക. രാവിലെ ഒക്കെ നേരത്തോടൊക്കെ എണീക്കുക. നമ്മളെന്തായാലും എക്സാമിന് പഠിക്കാൻ വേണ്ടിയൊക്കെ എണീക്കുന്നവരാണല്ലോ. അപ്പോൾ നേരത്തോടെ എണീറ്റിട്ട് നേരത്തോടെ തന്നെ എക്സാം സെൻറ്ററിലേക്ക് പോകുക. നേരത്തോടെ അവിടെ എത്തിയെന്ന് വെച്ചാൽ യാതൊരു പ്രശ്നം സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വർഷത്തെ, ഇത്രയും വർഷത്തെ ഹാർഡ് വർക്കും ഡെഡിക്കേഷനും വെള്ളത്തിലേക്കും. അവർ കയറ്റത്തില്ല എന്ന് തന്നെ കൺഫേം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. 30 മിനിറ്റ്സ് മുമ്പായിട്ട് എക്സാം ഹാളിൽ എത്തണം എന്നുള്ളൊരു നിബന്ധന അവർ പറഞ്ഞിട്ടുള്ള നല്ല കാര്യമാണ്. നമുക്ക് ലാസ്റ്റ് സമയത്ത് റഷ് ആകുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ വരും. എന്തെങ്കിലും നമ്മൾ എടുക്കാൻ മറക്കും, ഹോൾ ടിക്കറ്റ് എടുക്കാൻ മറക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ID പ്രൂഫ് എടുക്കാൻ മറക്കും, പാൻ എടുക്കാൻ മറക്കും, എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വരും. അപ്പോൾ അതൊന്നും മിസ്റ്റേക്സ് വരുത്താണ്ടിരിക്കാൻ വേണ്ടി എല്ലാം കുറച്ച് നേരത്തോടെ ഷെഡ്യൂൾ ചെയ്യുക. എന്നിട്ട് 30 മിനിറ്റ്സ് മുമ്പായിട്ട് തന്നെ എക്സാം ഹോളിലെത്തണം. ഇനിയിപ്പോൾ കുറച്ചധികം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങളെ ഫേസ് ചെയ്തിട്ടുള്ള സംസാരിക്കുകയാണ് ഞാൻ എൻ്റെ ലാപ്പിൽ നോക്കിയിട്ടാണ് പറയുന്നത്. കാരണം കുറച്ച് ഡീറ്റെയിൽസ് പറയാണ്ട് നോട്ടിഫിക്കേഷൻസിൽ നോർമലി പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് കാണപ്പാടൊന്നും പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് പോകുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം നമ്മുടെ സർവീസസിൻ്റെ ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഏകദേശം ഒരു 19 സർവീസസിൻ്റെ ലിസ്റ്റ് അവർ ഇട്ടിട്ടുണ്ട്. ഗ്രൂപ്പ് എ ആൻഡ് ഗ്രൂപ്പ് ബിയിൽ വരുന്ന 21 സർവീസസിൻ്റെ ലിസ്റ്റ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ 21 സർവീസസിലും കൂടി 1056 വേക്കൻസീസാണ് നമുക്ക് ഈ ഒരു വർഷം അവർ അപ്രോക്സിമേറ്റ്ലി പറയുന്നത്. പിന്നെ വന്നിട്ടുള്ള പോയിന്റ് വെച്ചാൽ, പിന്നെ നമ്മുടെ എക്സാം സെൻറ്റർ, ഞാൻ മുമ്പത്തെ സിവിൽ സർവീസ് എക്സാമിൻ്റെ വീഡിയോസൊക്കെ പറയുമ്പോൾ പറഞ്ഞ മെയിൻ കാര്യമാണ്, നമുക്ക് പ്രിലിമിനറി എക്സാമിന് കേരളത്തിൽ 3 സെൻറ്റേഴ്സാണ് വരുന്നത്. 1 കോഴിക്കോട്, 2 കൊച്ചി, പിന്നെ എണ്ണം വരുന്നത് ട്രിവാൻഡ്രത്ത്. അങ്ങനെ 3 സ്ഥലത്താണ് നമ്മുടെ പ്രിലിമിനറി എക്സാമിൻ്റെ സെൻറ്റേഴ്സ് വരുന്നത്. മെയിൻ എക്സാം വരും വാഗൂർ സെൻറ്ററിലോ ട്രിവാൻഡ്രത്ത് മാത്രം. ഇൻ്റർവ്യൂ ഓഫ്കോഴ്സ് ഡൽഹിയിലാവും വരിക. പിന്നെ പ്ലാൻ ഓഫ് എക്സാമിനേഷൻ, എങ്ങനെയാണ് എക്സാമിനേഷൻസ് നടക്കുന്നത്, കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും നോർമലി അറിയുന്നതാണ് പ്രിലിമിനറി എക്സാം ഉണ്ട്, മെയിൻ എക്സാം ഉണ്ട്, ഇൻ്റർവ്യൂ ഉണ്ട്. 3 സ്റ്റേജസ് ആയിട്ടാണ് എക്സാം നടക്കുക. ആ ഒരു ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്ത പോയിന്റ് വരുന്നത് എലിജിബിലിറ്റി, നാഷണാലിറ്റി ഏതാണെന്നുള്ളത്. നോർമലി നമ്മൾ ഈ വീഡിയോസ് കാണുന്നതിൽ മലയാളികളാണ്, ഇന്ത്യക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റെസ്ട്രിക്ഷൻസ് വരുന്നില്ല.
പിന്നെ വരുന്നത് ഏജ് ലിമിറ്റ്. മുമ്പ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്, 21 വയസ്സിൻ്റെയും 32 വയസ്സിൻ്റെ ഇടയിലാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 32 വയസ്സ് വരെയുള്ളതെന്ന് എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറിക്കാണ്. ഒ ബി സിക്ക് വരുമ്പോൾ വീണ്ടും ഒരു 3 വർഷത്തെ എക്സ്ക്യൂസ് വരും, 35 വയസ്സ് വരും. പിന്നെ അതിനുശേഷം എസ് സി എസ് ടിക്ക് വരുമ്പോൾ വീണ്ടും അവിടുന്ന് ഒരു അതിൽ ചേഞ്ചസ് ഉണ്ടോയെന്ന് നോക്കട്ടെ കേട്ടോ. ഒ ബി സി കാറ്റഗറിക്ക് 3 ഇയേഴ്സും പിന്നെ ഷെഡ്യൂൾ കാസ്റ്റിന് 5 ഇയേഴ്സാണ് എക്സ്ക്യൂസ് വരുന്നത്. അതായത് ഏജ് റിലാക്സേഷൻ, എക്സ്ക്യൂസ് അല്ല ഏജ് റിലാക്സേഷൻ വരുന്നത്. ജനറൽ കാറ്റഗറിക്ക് 32 വയസ്സ് വരെയും ഒ ബി സിക്ക് ഒരു 3 ഇയേഴ്സ് റിലാക്സേഷൻ കിട്ടും, അപ്പോൾ 35 വയസ്സ്. പിന്നെ എസ് സി എസ് ടി കാറ്റഗറിക്ക്, എസ് സി എസ് ടി കാറ്റഗറിക്ക് വരുമ്പോൾ അവിടുന്ന് വീണ്ടും ഒരു ചേഞ്ച് ഒരു റിലാക്സേഷൻ വന്ന് 30, അതായത് 5 വർഷത്തിൻ്റെ റിലാക്സേഷൻ വന്ന് 37 ഇയേഴ്സ് വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ആ ഒരു ഡീറ്റെയിൽസും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എക്സ് സർവീസ് മാനും, എക്സ് സർവീസ് മാനും 5 ഇയേഴ്സിൻ്റെ ഒരു ഏജ് റിലാക്സേഷൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ആസ് യൂഷ്വൽ നമ്മൾ പറയുന്ന പോലെ ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അത് ഏത് ഡിഗ്രി വേണമെങ്കിലും ആവാൻ പറ്റും. ദെൻ ഫീ, ആസ് യൂഷ്വൽ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫീ വരുന്നത് 100 രൂപയാണ് എല്ലാവർക്കും വരുന്നത്. അതിൽ കുറച്ച് എക്സെപ്ഷൻസ് വരുന്ന കാറ്റഗറീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ എസ് സി എസ് ടി പേഴ്സൺ, എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവർ, പിന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ബെഞ്ച് മാർക്കാണ്. അതായത് ജനറൽ കാറ്റഗറീസ് എല്ലാവർക്കും വരുന്നുണ്ട്, ആണുങ്ങൾക്ക് എല്ലാവർക്കും വരുന്നുണ്ട്. പിന്നെ അതിലൊരു എക്സെപ്ഷൻ വരുന്നത് എസ് സി എസ് ടി കാറ്റഗറി ഫീമെയിൽസ്, പിന്നെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക്. അതല്ലാത്ത എല്ലാവരും 100 രൂപ വെച്ചിട്ട് ഫീ അടയ്ക്കണം. എത്ര പൈസ കിട്ടുന്നുണ്ടാവില്ല. കഴിഞ്ഞ കൊല്ലം 13 ലക്ഷം പേരങ്ങനെ എക്സാം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അല്ല, എക്സാം നടത്താൻ വേണ്ടിയിട്ട് കുറേ ചിലവുണ്ട്. പിന്നെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളൊരു ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി ഒരുപാട് പേര് വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് 1 ടൈം രജിസ്ട്രേഷൻ ഉണ്ട്. 1 ടൈം രജിസ്ട്രേഷൻ വെച്ചിട്ടാണ് എല്ലാവരും രജിസ്റ്റർ ചെയ്യുന്നത്. അത് ത്രൂ ഔട്ട് ഇയർ നമുക്ക് അവൈലബിൾ ആണ്. 1 ടൈം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട്. നമ്മുടെ സിവിൽ സർവീസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നെടുക്കുന്നുണ്ട്, പ്ലസ് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും വന്നെടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സിവിൽ സർവീസ് എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ സിവിൽ സർവീസ് എക്സാമിൻ്റെ സിലബസാണ്. സിലബസിലൊന്നും വലിയ ചേഞ്ചസുകളൊന്നും ഞാൻ കണ്ടിട്ടുണ്ടായില്ല. പ്രിലിമിനറി എക്സാമും മെയിൻ എക്സാമും ആണ് വരുന്നത്. പ്രിലിമിനറി എക്സാമിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, സിലബസ് കൊടുത്തിട്ടുണ്ട്, മെയിൻ എക്സാമിൻ്റെ സിലബസ് കൊടുത്തു. ഓൾറെഡി നമ്മൾ കുറേ തവണ ഡിസ്കസ് ചെയ്താണ്, 1-2 വീഡിയോസും ചെയ്തിട്ടുണ്ട് പ്രിലിമിനറി എക്സാമിൻ്റെയും മെയിൻ എക്സാമിൻ്റെയും സിലബസിനെ കുറിച്ച്. അപ്പോൾ മൊത്തത്തിൽ ഇതൊക്കെയാണ് നമ്മുടെ സിവിൽ സർവീസ് എക്സാമിൻ്റെ ഈ വർഷത്തെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ളത്. മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോഗ്രാഫ്, ഫോട്ടോഗ്രാഫിൽ വന്ന ചേഞ്ചസാണ് മെയിനായിട്ട് പറയുന്നിട്ടുള്ളത്. അപ്പോൾ അത് മിസ്റ്റേക്ക് ഇല്ലാണ്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ ലാസ്റ്റ് സമയത്ത് റഷ്യയിലേക്ക് മൂവ് ചെയ്യാണ്ട് നേരത്തോടെ അപ്ലൈ ചെയ്യുക. നേരത്തോടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള മെത്തേഡാണ് നമ്മുടെ എക്സാം സെൻറ്റേഴ്സിൻ്റെ കാര്യങ്ങളിൽ ക്രൈറ്റീരിയ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാസർഗോഡ് കൊടുക്കുന്ന ആൾക്ക് കോഴിക്കോട് കിട്ടാനാണ് ഏറ്റവും നല്ല എളുപ്പം. കൊച്ചി കിട്ടിയാലോ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ലാസ്റ്റ് സമയത്ത് അപ്ലൈ ചെയ്ത് ട്രിവാൻഡ്രത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രാവൽ ചെയ്യാനുള്ള ഇഷ്യൂസ് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ആ ഹാർഡ് വർക്ക് ചെയ്തതൊക്കെ വേസ്റ്റായി പോകും. അപ്പോൾ നേരത്തോടെ അപ്ലൈ ചെയ്യുക, ഡീറ്റെയിൽസൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക, ഫോട്ടോഗ്രാഫ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുക, താടി മീശ ഗ്ലാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നോക്കുക. അത് ലാസ്റ്റ് സമയത്ത് നിങ്ങൾക്ക് ഇഷ്യൂസ് വരാൻ പാടില്ല. ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എങ്ങനെയാവും നമുക്കറിയത്തില്ല. സോ മിസ്റ്റേക്ക് ചെയ്യാണ്ടിരിക്കാൻ നോക്കുക. അവർ പറഞ്ഞ പോലെ തന്നെ ഫോട്ടോസ് എടുത്തിട്ട് അപ്ലൈ ചെയ്യുക. നെയിം കൊടുക്കണം, അപ്ലൈ ചെയ്ത് ഫോട്ടോ എടുത്ത ഡേറ്റ് കൊടുക്കണം. 10 ദിവസം മുമ്പായിരിക്കണം, 10 ദിവസത്തിനുള്ളിൽ മുമ്പല്ല 10 ദിവസത്തിനുള്ളിലായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.